കത്തോലിക്ക സഭയെ കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും സഹായകമായ ഏതാനും പുസ്തകങ്ങൾ ഇന്നേ ദിവസം പരിചയപ്പെടുത്തി നമുക്ക് ആരംഭിക്കാം എന്ന് കരുതുന്നു. കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളുടെ കാതൽ എന്നത് വിശുദ്ധ ബൈബിളാണ്. 73 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിൾ, ഈ പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ എല്ലാ പ്രബോധനങ്ങളുടെയും അടിസ്ഥാനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിൽ സഭ തൻ്റെ മക്കൾക്ക് നൽകുന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങളും സഭാ മക്കൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിശ്വാസ പ്രബോധനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ ഒരുമിച്ച് കൂടി വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ചർച്ചകൾ ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് സഭയ്ക്ക് പുതിയ ദർശനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സുന്നഹദോസ് എന്ന പേരിലാണ് ഇതറിയപ്പെടുക. ഏറ്റവും അവസാനമായി കത്തോലിക്ക സഭയിൽ അപ്രകാരം മെത്രാന്മാർ സമ്മേളിച്ച രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിൻ്റെ ഡോക്യുമെൻറ്റുകൾ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ, ഈ പുസ്തകവും ലഭ്യമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ലഭ്യമാണ്. ഈ മൂന്ന് പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സഭാമാതാവ് നമുക്ക് നൽകുന്ന വിശ്വാസ സത്യങ്ങൾ അത് ഒരളവ് വരെ അതിൻ്റെ പ്രാരംഭത്തിൽ മനസ്സിലാക്കുവാനും സഭയെ കൂടുതൽ അറിയുവാനും നമുക്ക് സാധിക്കും. ഈ മൂന്ന് പുസ്തകങ്ങളിലൂടെ സഭയെ കൂടുതൽ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രത്യേകമായ നന്ദി. നിങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന പിന്തുണ അത് ഏറെ വലുതാണല്ലോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അത് ദയവായി കമൻറ്റുകളായി ഇടുക. തുടർന്ന് വരുന്ന ആഴ്ചകളിൽ ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഏവർക്കും നന്ദി.